നമസ്കാരം ഏവർക്കും. ഡോണിക്സ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ സന്തോഷമാണ്, കാരണം ഒരു സ്ഥലത്ത് കേരളം വീണു, ഒരു സ്ഥലത്ത് കേരളം വിജയിച്ചു. അതാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് തന്നെ പറയാം. കാരണം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ നമുക്ക് അത് ലഭിച്ചിരിക്കുന്നത്. ഒരു സ്ഥലത്ത് കേരളം വീഴുക എന്ന് പറയുന്നത് ബാംഗ്ലൂർ എഫ് സിയുമായിട്ടാണ് കേരളം വീണിരിക്കുന്നത്. അതായത് നമ്മുടെ ഗോകുലം കേരള എഫ് സി ആണ് വീണിരിക്കുന്നത്. ഗോകുലം കേരള എഫ് സി വീണത് എന്ന് പറയുക നമുക്ക് എന്താ വളരെ മോശമായിട്ട് പറയാൻ സാധിക്കില്ല. കാരണം ഗോകുലം കേരള എഫ് സി അത്രയ്ക്ക് തന്നെ പൊരുതിയിട്ടാണ് നമ്മുടെ ബാംഗ്ലൂരുമായിട്ട് വീണത്. ബാംഗ്ലൂരു ഒരു ഐ എസ് എൽ ടീമാണ്. ബേസിക്കലി നമ്മൾ ഐ എസ് എൽ ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. പക്ഷെ പേഴ്സണലി കേരളം എന്നുള്ള ഒരു വികാരത്തെ, അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുമുള്ള ഒരു ടീം എന്നുള്ളതിന്റെ ഒരു അഡ്വാൻറ്റേജ് വികാരത്തെയാണ് നമ്മൾ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗോകുലം വീണതിൽ, അല്ലെങ്കിൽ ഗോകുലം കേരള തോറ്റതിൽ ഒരു നിരാശ ചെറുതായിട്ട് എന്റെ മനസ്സിലും ഉണ്ട്. അപ്പോ 2-1 ഗോൾ നീണ്ടു നിന്നത്. ഗോകുലം കേരള ഭാഗത്ത് നിന്നായിരുന്നു ആദ്യ ഗോൾ വന്നത് എങ്കിൽ അവസാന നിമിഷങ്ങളിലാണ് കളി മാറി മറിഞ്ഞത്. സെക്കൻഡ് ഹാഫ് ടീം തന്നെയാണ് ബാംഗ്ലൂർ എഫ് സി ഒന്നുകൂടി തെളിയിച്ചിരിക്കുകയാണ് അവർ. അപ്പോ അതായത് മിക്കു ആണ് ആദ്യ ബാംഗ്ലൂർ എഫ് സിക്ക് വേണ്ടി ആദ്യ ഗോൾ നേടിയത്. അത് എന്താണ് പറയുക, ഒരു ഓപ്പൺ ചാൻസ് എന്ന് തന്നെ പറയാം. അവർക്ക് ഓപ്പൺ ചാൻസ് ലഭിച്ചതുപോലെ കിട്ടിയത് കൃത്യമായി അത് ഉദാന്ത സിംഗിന്റെ ഒരു പാസ് നിന്നും ഗോൾ കീപ്പറെ കൃത്യമായി കബളിപ്പിച്ച് ഗോൾ നേടുകയാണ് ഉണ്ടായത്. അത് 1-1 സമനില ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ കളിയും ഒരു എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങുമെന്ന് വിചാരിച്ചു. കാരണം 90 മിനിറ്റ് എക്സ്ട്രാ ഇഞ്ചുറി ടൈം ലഭിച്ചിട്ടും കളി അവസാനിക്കാത്ത രീതിയിലായിരുന്നു വന്നപ്പോൾ ഗോകുലം കേരള എഫ് സിക്ക് ഒരു പ്രതീക്ഷ നമുക്ക് ലഭിക്കുന്നുണ്ടായി. പക്ഷേ 94 മിനിറ്റിലാണ് ഉദാന്ത സിംഗിന്റെ ഒരു ഗോൾ കൂടി വന്ന് ബാംഗ്ലൂർ എഫ് സി തങ്ങളുടെ വിജയം കൈവരിച്ചത്. അതുകൊണ്ട് തന്നെ അവർ ക്വാർട്ടർ ഫൈനലിലേക്ക് ഡയറക്റ്റ് ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗോകുലം കേരള എഫ് സി അവിടെ നിരാശാജനകമായി തോൽവി അടയുകയായിരുന്നു ചെയ്തത്. അതോടുകൂടി അവരുടെ സൂപ്പർ കപ്പിന്റെ അവസരം കഴിഞ്ഞു. അപ്പോ നമ്മുടെ അന്നേരം തന്നെ വേറൊരു മത്സരം കൂടി നടന്നിരുന്നു. പക്ഷെ ആ മത്സരം നമുക്ക് പേഴ്സണലി റിവ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരുന്നു അതിന്റെ കാര്യങ്ങളൊന്നും നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാം. മറ്റൊരു കാര്യമാണ് സന്തോഷ് ട്രോഫി എന്ന് പറയുന്നത്. സന്തോഷ് ട്രോഫിയിൽ കേരളം വിജയിച്ചിരിക്കുകയാണ്. കേരളം വിജയിക്കുക, എനിക്ക് ആ മത്സരം കണ്ടപ്പോൾ നമ്മുടെ ചെന്നൈയിൻ എഫ് സി വേഴ്സസ് ഐസ്വാൾ എഫ് സിയുടെ മത്സരം പോലെയാണ് തോന്നിയത്. കാരണം എന്തെന്ന് പറഞ്ഞാൽ ചെന്നൈയുടെ ആദ്യ മത്സരത്തിൽ, അല്ലെങ്കിൽ ചെന്നൈ വേഴ്സസ് ഐസ്വാൾ എഫ് സിയുടെ ആദ്യ മത്സരത്തിൽ ഐസ്വാൾ എഫ് സി ആദ്യ ഗോൾ നേടുന്നു, വീണ്ടും ചെന്നൈ നേടുന്നു. അപ്പോൾ 1-1 മത്സരമാകുന്നു. എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങുന്നു. 2-2 എന്നുള്ള സമനില ആയ ശേഷമാണ് പെനാൾട്ടിയിലേക്ക് പോകുന്നത്. അതേ ഫോമിൽ തന്നെയാണ് സന്തോഷ് ട്രോഫിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേരള വേഴ്സസ് വെസ്റ്റ് ബംഗാൾ മത്സരത്തിലും 1-1 സമനിലയായ ശേഷം എക്സ്ട്രാ ടൈമിലേക്ക് പോയി 2-2 സമനില ആയിട്ടാണ് പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങുന്നത്. 6-ാമത്തെ കിരീടമാണ് കേരളത്തിന്റെ ഇത് എന്ന് പറയുന്നത് നമുക്ക് ഒരു അഭിമാനിക്കാവുന്ന നിമിഷമാണ്. കാരണം നമ്മൾ കടന്നു പോകുന്ന ഒരു തലമുറയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന, അല്ലെങ്കിൽ 1941 തന്നെ ആ ചരിത്രം മുഴുവൻ ഒരു വീട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1941 തുടങ്ങി ആ ചരിത്രം മുതൽ നമുക്ക് ഈ തലമുറയ്ക്ക് നമുക്ക് ഒരു കിരീടം നമുക്ക് സ്വന്തമാക്കുക എന്ന് പറയുന്നത് വളരെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ്. അപ്പൊ അതുപോലെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സും വിജയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സൂപ്പർ കപ്പിൽ നമുക്ക് അവസാനമായി കേരള ബ്ലാസ്റ്റേഴ്സിനെ കൂടിയാണ് കാത്തിരിക്കുന്നത്. April 6 നടക്കുന്ന മത്സരമാണ്. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആണെങ്കിലും മറ്റ് സൂപ്പർ കപ്പ് മത്സരങ്ങളാണെങ്കിലും അപ്പോൾ ഈ തിങ്കളാഴ്ച നടക്കുന്ന മത്സരത്തിന്റെ റിവ്യൂസുമായിട്ട് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ന്യൂസുമായി മറ്റൊരുമായി കണ്ടുമുട്ടുന്നവരേക്കും ബൈ ബൈ.